അടുത്ത മാസം നടക്കാൻ പോകുന്ന ഹീറോ സൂപ്പർ കപ്പിൽ അണിനിരക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് ഔദ്യോഗികമായി പുറത്തുവിട്ടു. നമസ്കാരം, പുതിയൊരിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്നവർ 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാൻ ശ്രദ്ധിക്കുക. വരാനിരിക്കുന്ന സൂപ്പർ കപ്പിൽ അണിനിരക്കുന്ന ക്ലബുകളിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ഇതിന് മുൻപൊരു സൂചന നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ എന്തായാലും 19 സ്പോർട്സ് പേജ് എന്ന് പറയുന്ന പ്രധാന മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവർ പറയുന്നത് ഇപ്രകാരമാണ്, ഹീറോ സൂപ്പർ കപ്പിലേക്കുള്ള ക്ലബുകളുടെ രജിസ്ട്രേഷനുകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ക്ലബ് ഔദ്യോഗികമായി തന്നെ സ്കോഡ് പുറത്തുവിടാനുള്ള തന്ത്രപ്പാടിലാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു പേജ് വിദേശ താരങ്ങളുടെ ലിസ്റ്റ് മാത്രം പുറത്തുവിട്ടിട്ടുള്ളൂ. റിപ്പോർട്ടുകൾ പ്രകാരം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പുതിയ നിയമലംഘനങ്ങൾ പ്രകാരം 3 വിദേശ താരങ്ങളെയാണ് ക്ലബുകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത്. എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വരുമ്പോൾ 2 വിദേശ താരങ്ങളായിരിക്കും സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടാകുക. മെയിൻലി ഡിഫൻസിലും മിഡ്ഫീൽഡിലും ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം സാന്നിധ്യം ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കോ ലെസ്കോവിക്കും അഡ്രിയാൻ ലൂണയും തന്നെയായിരിക്കും സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വരാൻ പോകുന്നത്. എന്തായാലും മികച്ചൊരു രജിസ്ട്രേഷൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. അഡ്രിയൻ ലൂണയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇന്ത്യൻ പ്ലെയേഴ്സിനും പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാനും ഇടപഴകാനും പറ്റുന്ന ഒരു താരം തന്നെയാണ്. ഇതോടൊപ്പം തന്നെ ഈ ഒരു മാധ്യമം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഗ്രൂപ്പ് സ്റ്റേജിലെ ഓരോ മത്സരങ്ങളിലും അനുവദിച്ചിട്ടുള്ളത് 3 സബ്സ്റ്റിറ്റ്യൂഷൻ വീതമാണ്. എന്ന് വെച്ചാൽ കളിക്കാനിറങ്ങുന്ന ഓരോ മത്സരങ്ങളിലും 3 സബ്സ്റ്റിറ്റ്യൂഷൻ വീതം അനുവദനീയം. എന്തായാലും ഇവരെടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം ക്ലബുകൾക്കെല്ലാം തിരിച്ചടിയാകും. മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇത് എത്രത്തോളം ഇംപ്ലിമെന്റ് ആകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും സ്കോഡ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ 90% കൺഫേം തന്നെയാണ്. ഇതല്ല ഇനി പുറമെ എനിക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം വെച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോ എന്തായാലും വീഡിയോ ശ്രമിക്കുന്നു. കായിക ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു മറ്റൊരു വീഡിയോ വരുമ്പോഴത്തേക്കും ബൈ.